ജനവാസ കേന്ദ്രങ്ങളിൽ ചീഞ്ഞഴുകിയ മത്സ്യമാംസാദികൾ ഉൾപ്പെടെ കെട്ടുകളാക്കി തള്ളുന്നത് ജനജീവിതം ദുസ്സഹമാക്കുന്നു. പെരുന്നാട് പഞ്ചായത്ത് 11 വാർഡിലെ വൈദ്യശാല ജംഗ്ഷൻ, പാറപ്പുറം പഞ്ചായത്ത് റോഡിന്റെ ഇരുവശങ്ങളിലുമാണ് ശുചിമുറി മാലിന്യങ്ങൾ ഉൾപ്പെടെ തള്ളുന്നത്. നിരവധി തവണ പഞ്ചായത്തിൽ പരാതി കൊടുത്തതിനെ തുടർന്ന് മാലിന്യങ്ങൾ ഇവിടെ നിക്ഷേപിക്കരുത് എന്നൊരു ബോർഡ് പഞ്ചായത്ത് സ്ഥാപിച്ചു. പിന്നീട് ഇത് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു. ഒരു വശത്ത് താഴ്ന്ന പ്രദേശമായതിനാൽ മഴക്കാലമാകുമ്പോൾ മാലിന്യം മലിനജലവുമായി കലർന്ന് കിണറുകളിലേക്ക് ഊറിക്കയറുമോ എന്നാണ് നാട്ടുകാരുടെ ആശങ്ക. നടക്കുന്നുണ്ട്, മഴ പെയ്തു കഴിഞ്ഞാൽ ഈ വെള്ളം കെട്ടിയിട്ട് ഇത് താഴുന്നുണ്ട്. ഈ താഴ്ന്ന് താമസിക്കുന്ന പല വീടുകളും കിണർ മാലിന്യമാകാൻ സാധ്യതയുണ്ട്. അതിനാൽ ഇത് സ്ഥിരം ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓരോ പ്രാവശ്യം കൊണ്ട് പഞ്ചായത്തിൽ നിന്ന് ഇത് വെട്ടുമൂടിയിട്ടിട്ടാണ് പോകുന്നത്. പക്ഷേ ഈ വെട്ടിമൂടുന്നത് മൂലം ഉണ്ടാകുന്ന മറ്റൊരു ദോഷമെന്ന് പറഞ്ഞാൽ മഴ പെയ്യുമ്പോഴിത് ഊറ്റായിട്ട് മറ്റ് താഴെ പ്രദേശത്തുള്ള കിണറുകളിലേക്ക് ഇത് വ്യാപിക്കാൻ സാധ്യതയുണ്ട്. ആൾപ്പാർപ്പില്ലാതെ കിടക്കുന്ന ഈ പുരയിടത്തിൽ രാത്രികാലങ്ങളിൽ സാമൂഹിക വിരുദ്ധരുടെ ശല്യവും ഏറി വരുന്നതായി നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു. മാലിന്യങ്ങൾ കുന്നുകൂടുമ്പോൾ മണ്ണുമാന്തി യന്ത്രം കൊണ്ടുവന്ന് ശുചീകരണ പ്രവൃത്തികൾ നടത്താറുണ്ട്. CCTV ക്യാമറ സ്ഥാപിച്ച് മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമുണ്ടാക്കണമെന്നാണ് പൊതുവെ ഉയരുന്ന ആവശ്യം. കഴിഞ്ഞ ദിവസം നാട്ടുകാർ ഇത് സംബന്ധിച്ച് കളക്ടർക്കും തഹസീൽദാർക്കും പരാതി നൽകി. അവര് പരാതി കൊടുക്കുമ്പോൾ വരുന്നു JCB കൊണ്ട് വരുന്നു കുഴിച്ചു കൊടുക്കുന്നത്. ഇതിന് പ്രതിവിധിയായിട്ട് പെർമനന്റ് ആയിട്ട് ഒരു സൊല്യൂഷൻ ഇതുവരെ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണ് ഞാൻ അവർക്ക് സജഷൻ കൊടുത്ത് ഒരു ക്യാമറ കൊണ്ടുപോയി നേരിട്ട് സിറ്റി എല്ലാ സംഭവം സംവിധാനങ്ങളും അവരെല്ലാം വലിച്ചു കൊടുക്കുക. എന്നിട്ട് പോലും അവർ ഇതുവരെ യാതൊരു വിധ തീരുമാനങ്ങളും എടുത്തിട്ടുമില്ല. ക്യാമറ വെക്കാൻ പഞ്ചായത്തോ അല്ലെങ്കിൽ ആരും തന്നെ തയ്യാറായിട്ടതുമില്ല. അങ്ങനെ ഇന്നലെ ഡിസ്ട്രിക്ട് കളക്ടറിനും തഹസീൽദാറിനും എല്ലാവർക്കും ഞാൻ കൊണ്ടുപോയി പരാതി കൊടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.